വോണ്ടസ്കേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആക്ച്വലി കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഇവിടെ ലിവർപൂൾ സൈഡിൽ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിട്ട് ആകെ ഒരു വിൻ്ററിൻ്റെ ഒരു തണുപ്പും ഇതൊക്കെ ആയിട്ട് ഇന്ന് മടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ രാവിലെ എണീറ്റപ്പോൾ നല്ല വെതർ, നല്ല സൺഷൈൻ. അപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. കുറേ കാലമായി ബേർഡിങ്ങും ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജസ്റ്റ് പുറത്തിറങ്ങി ഞങ്ങൾ മാർഷ് സൈഡ് എന്ന് പറഞ്ഞിട്ട് RSPB ഒരു സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അത് കണ്ടു നോക്കൂ. ഇപ്പോൾ ഈ വിൻ്റർ ടൈമിലെ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കല്ലേ. അപ്പോൾ ഈ മാർഷ് സൈഡ് എന്ന് പറഞ്ഞാൽ ലിവർപൂളിന് ഏകദേശം ഒരു 25 മൈല് ദൂരമുണ്ട്. നമ്മൾ കാർ ഓടിച്ച് വന്നു, കാർ പാർക്ക് മെമ്പേഴ്സിന് ഫ്രീ ആണ്, അവിടെ കാർ പാർക്ക് ചെയ്തു. കുറച്ച് നടക്കണം റിസപ്ഷൻ സെൻറ്ററിൽ, എല്ലാ RSPB സൈറ്റിലും ഒരു റിസപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് പോവുകയാണ് നമ്മൾ. അവിടെ ഹൈഡുണ്ട്, ഹൈഡിലിരുന്ന് നമുക്ക് പക്ഷികളെ വാച്ച് ചെയ്യാം. അപ്പോൾ കാറ്റാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഹൈഡിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പം മാർഷ് സൈഡ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു മാർഷി ലാൻഡാണ്. ഇതിൻ്റെ ഇവിടെ കുറച്ച് ലേക്ക് പോലെ വെള്ളത്തിൻ്റെ വാട്ടർ ബോഡീസ് ഉണ്ട്, അപ്പുറത്തെ കടലുണ്ട്. അങ്ങനെ 2-3 ഡിഫറെൻ്റ് ടോപ്പോഗ്രഫി ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ വെയ്ഡേഴ്സ് അങ്ങനത്തെ ബേർഡ്സിനെ കാണാം. ഇവിടെ ഇതാ വെള്ളത്തിൽ എന്തൊക്കെയോ പക്ഷികൾ ഉണ്ട്, ഡക്സ് ആണ് തോന്നുന്നുണ്ട്. പിന്നെ നോക്കട്ടെ എന്തൊക്കെയാ ഉള്ളതാണ്. സാധാരണ ഇവിടെ മുഴുവൻ ഗൾസിൻ്റെ ബഹളമാണ് കേട്ടോ ഉണ്ടാവാറ്. ഇന്നിപ്പോൾ ഗൾസൊന്നും കാണാനില്ല, സീസൺ മാറിയതിൻ്റെ വ്യത്യാസം കാണാണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഹൈഡിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ ഇൻഡോറിൽ മാസ്ക് നിർബന്ധമാക്കി. ഞങ്ങളല്ലെങ്കിൽ ഇൻഡോർ സ്പേസിൽ പോകുമ്പോൾ മാസ്ക് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോയി നോക്കാം ഹൈഡിലെ കാഴ്ചകൾ. ഇതാണ് ഹൈഡ്. അതേപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അടുത്ത് കണ്ട ബേർഡ്സ് സൈറ്റിങ്സിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഹൈഡിൽ കയറിയിട്ട് നോക്കല്ലേ. അപ്പൊ ആരുമില്ല അവിടെ. ഹൈഡ് എന്ന് വെച്ചാൽ മറവ് എന്നാണ് കേട്ടോ മലയാളത്തിൽ. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ബേർഡ്സിനെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള നേച്ചറിനെ സുഖമായിരുന്നു കാണാം, അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട്, അതാണ് ഈ ഹൈഡ്സിൻ്റെ ഉദ്ദേശം. പിന്നെ ഇതിൻ്റെ അകത്ത് ഓഫ്കോഴ്സ് നമുക്ക് മഴയായാലും തണുപ്പായാലും സുഖമായിട്ട് ഇരിക്കാം. പിന്നെ ഇവരിവിടെ കുറേ സാധനങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഏതൊക്കെ ബേർഡ്സ് ഇവിടെ കാണാം, അതിൻ്റെ ഫോട്ടോസും എന്തൊക്കെയാണ് അതിൻ്റെ പറ്റി കാണിച്ചിട്ടുണ്ട്. ഒരു ബുക്ക്സ് വെച്ചിട്ടുണ്ട്, നമുക്ക് ബേർഡ് ഗൈഡ്സ് ഉണ്ട്. പിന്നെ പല ആംഗിളിന്നും നമുക്ക് പല ഹൈറ്റിലും വിൻഡോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഹൈഡിൽ. ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈഡ്. പക്ഷേ ഇവിടെ ആക്ച്വലി വേറെ കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പൊന്നുമില്ല. വേറെ ചില RSPB സൈറ്റ്സിൽ പോയി കഴിഞ്ഞാൽ അവരുടെ മെയിൻ റിസപ്ഷനിൽ നമുക്ക് ചായയും കാപ്പിയും പിന്നെ അവിടെ സ്റ്റാഫ് ഉണ്ടാവും, നമുക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്തു തരും ഓരോ കാര്യങ്ങൾ. അതൊന്നും ഇപ്പോൾ ഇതൊരു ചെറിയൊരു സെറ്റപ്പാണ് ഈ ഒരു പെർട്ടിക്കുലർ റിസർവിൽ. എന്തായാലും നോക്കട്ടെ എന്തൊക്കെയുള്ളതെന്ന്. ഇവിടെ RSPB മാഗസീനാണ്, നേച്ചേഴ്സ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ മാഗസീൻ്റെ ഇഷ്യൂസ് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഈ റിസർവിൻ്റെ മാപ്പ്, ട്രെയിലൊക്കെ ഉള്ള മാപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പിൻസ്, ഇങ്ങനത്തെ ഓരോ ബേർഡ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള പിൻസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് 1 pound വില. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, 1 pound ആയിരിക്കും ഇടുക. അപ്പോൾ ആക്ച്വലി ഇത് മാനേജ് ചെയ്യാൻ ഇവിടെ ആൾക്കാരൊന്നുമില്ല, പക്ഷേ അവരിത് ഇവിടെ വെച്ച് പോയിട്ടുണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിലത് ഇട്ടിട്ട് എടുക്കും, അല്ലാതെ കള്ളത്തരം അങ്ങനെ കാണിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒക്കെ ഒരു വിശ്വാസമാണ് ഇവിടെ എല്ലാം. Thank you.
ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല അടുത്ത്. കുറേ ദൂരമായിട്ട് കുറേ ഗ്രേ ലാഗീസ് ആണ്, അതുകൊണ്ട് ഒരു ഫ്ലോക്ക് കണ്ടു. പിന്നെ കുറച്ചപ്പുറത്ത് മലാട് അങ്ങനത്തെ കുറേ ബേർഡ്സ് കണ്ടു. പക്ഷേ കുറേ ദൂരമായതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ബൈനോക്കുലറിൽ കൂടെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പം ഇനി നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ടിലേക്ക് പോയി നോക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ അടുത്ത് കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞങ്ങൾ ഹാഫ് വേ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ ലേക്ക് പോലെ ഉണ്ട്, കുറേ ബേർഡ്സ് അവിടെ കാണാനുണ്ട്, ഒക്കെ ഡക്സ് പോലെ തന്നെയാണ് കാണുന്നത്. നമ്മൾ മറ്റേ ഹൈഡിൽ ഉണ്ടായ പോലെ തന്നെയാണ്, അടുത്ത് ബേർഡ്സിനെ ഒന്നും കാണാനില്ല. എന്താറിയില്ല, ഇനി നമുക്ക് വേറൊരു ഹൈഡും കൂടി ഉണ്ട്, അങ്ങോട്ട് അവിടെ പോയി നോക്കാം. വിൻ്റർ കാലമാണ്, അപ്പോൾ വിൻ്റർ കാലത്ത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ബ്രിട്ടനിലുള്ള ബേർഡ്സൊക്കെ സാധാരണ വിൻ്റർ ചെയ്യാൻ വേണ്ടി ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും പോവും. അപ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ, ഈ നോർദേൺ യൂറോപ്പിൽ നിന്നും ഐസ്ലാൻഡ് ഗ്രീൻലാൻഡ് പറഞ്ഞ രാജ്യത്തു നിന്നൊക്കെ ചില ബേർഡ്സ് ബ്രിട്ടനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. പ്രൈമറിലി കുറേ ഡക്സ്, പല ടൈപ്പ് ഗീസും ഡക്സും ഒക്കെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതൊന്നും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. നല്ലൊരു വെതറായിരുന്നു, നല്ല സൂര്യനെ കറങ്ങി നല്ല ലൈറ്റിംഗ് ആണ്. ശരിക്കും വന്നിരുന്നെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസും നല്ല വീഡിയോസും കിട്ടിയിരുന്നു. എനിവേ, നമുക്ക് അടുത്ത ഹൈഡിലേക്ക് പോവാം. അപ്പോൾ ആക്ച്വലി ഈ റിസർവിൽ രണ്ട് ഹൈഡേ ഉള്ളൂ. ഒന്ന് നമ്മൾ നേരത്തെ കണ്ട ആ റിസപ്ഷൻ ഹൈഡ്, പിന്നെ നെൽസ് ഹൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹൈഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയാൽ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ നോക്കാം നമുക്ക്. തൽക്കാലം ആരും ഇല്ല, അതുകൊണ്ട് ഉള്ളിലെത്തിയിട്ടേ നമ്മൾ മാസ്ക് ഇടുന്നുള്ളൂ കേട്ടോ. ആരും ഇല്ല അല്ലേ? ഇല്ല, ആരും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ബേർഡ്സും അധികം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അതെ, ആൾക്കാർ കുറവാണ് വെച്ചാൽ പക്ഷികളും കുറവാണ് സാധ്യത. മാസ്ക് ഇടട്ടെ. ആ ലൈറ്റിൻ്റെ ഇതിൽ എന്ത് രസമാണ് കാണാൻ. ആക്ച്വലി നൂറ്റിക്കണക്കിന് അല്ലെ, ആയിരക്കണക്കിന് ലാപ്പിങ്സ് ഉണ്ട്. ആക്ച്വലി കുറേ ഗേൾസ് ഉണ്ട്, കുറേ ഗീസ് ഉണ്ട്. എനിക്കാണ് കാനഡ ഗൂസ് കണ്ടു, ഗ്രേ ലാഗ് ഗൂസ് കണ്ടു, കൂട്ട്, മോർഹെൻ, മലാട്, ഇതൊക്കെയാണ് ഇപ്പൊ അത്ര നേരമായിട്ട് കണ്ട നമ്മള്. ആ ഹൈഡിൽ ഇരിക്കുമ്പോ തന്നെ ആക്ച്വലി കാർമേഘൊക്കെ വന്ന് മൂടി ആകെ ഇരുട്ടായി. അത് കാരണം അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങള് നടന്ന് കാർ പാർക്കിൽ എത്തിയപ്പോഴേക്കും വീണ്ടും വെയിൽ വന്നു. അപ്പോൾ ജസ്റ്റ് ഇവിടെ ചെറിയൊരു മാർഷി ലാൻഡ് ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഒരു മൈൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കടലിലെത്തും ആക്ച്വലി. അപ്പോൾ അതിൽ കൂടെ കുറച്ച് ദൂരം ഒന്ന് നടന്നു. വെള്ളം വെള്ളം സർവത്ര. ആക്ച്വലി രണ്ട് സ്റ്റോമായിരുന്നു ഉണ്ടായത് ഈ രണ്ടാഴ്ചയില്. അപ്പോ കാറ്റും മഴയും തണുപ്പും ഒക്കെ കൂടി വെള്ളമാണ് ഇവിടെ ആകെ ചളി പിളി. പിന്നെ സൈഡിൽ കുറച്ച് എലിവേറ്റഡ് ആയ കാരണം നമുക്ക് നനയാതെ നടക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കുറച്ച് ദൂരം പോയി നോക്കി വരാം, അവിടെ ഫുൾ വെള്ളാ. ഈ തണുപ്പത്തെ വെള്ളത്തിലും കൂടി ചവിട്ടിയ കേമാവും. ഇരുട്ടാവാനുള്ള ഭാവമാണ് തോന്നുന്നുണ്ട്, നല്ല കാർമേഘം കുത്തുകൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ദിവസം ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ തന്നെയാണ് ആക്ച്വലി ഡിസംബറിൽ നമ്മൾ ഇങ്ങനെ ബേർഡ് വാച്ചിങ്ങോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള നെഗറ്റീവ്സ് എന്ന് പറയാം. യു കെയില് വളരെ കുറച്ച് നേരം ഡേ ടൈം കിട്ടുള്ളൂ. ആക്ച്വലി സമയം ഇപ്പൊ 2:30 മൂന്ന് മണി ആവണേ ഉള്ളൂ. അപ്പോ ദിവസത്തിന്റെ ദൈർഘ്യം അത്രേ ഉള്ളൂ എന്നർത്ഥം. അപ്പൊ മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് ദ ഡേ. പറഞ്ഞ പോലെ കുറേ ബേർഡ്സിനെ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ അടുത്തുനിന്നൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ട്രിപ്പ് നന്നായി. എന്താ വെച്ചാൽ
ഈ കൊറോണ കാലത്ത് നമ്മളിപ്പോഴും വർക്ക് ഫ്രം ഹോമാണ്. സോഷ്യലായിട്ട് കുറേ അധികം കോൺടാക്ട്സും കാര്യങ്ങളും നടക്കുന്നില്ല. ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴുള്ള ചില എക്സൈറ്റ്മെൻറ്റും നല്ല ടൈം പാസ്സാണ്. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് സണ്ണി ഡേ കിട്ടുമ്പോൾ ശരിക്കും സ്വർഗം കിട്ടിയ പ്രതീതിയാണ് വിൻറ്ററിൽ. അപ്പോൾ അതൊന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. വിൻറ്ററിഷ് കാഴ്ചകളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണു. ഇതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെയിൽ പോയി, ആക്ച്വലി ഇരുട്ടായി തുടങ്ങി വീണ്ടും. അപ്പോൾ അടുത്ത തവണ വേറെ ചില കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്. ബൈ ബൈ.